ഹായ് വെൽക്കം ടു സമ്പൂർണസ് ചോയ്സസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ ഓരോ ബിസ്ക്കറ്റ് കൊണ്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് കടയിൽ പോയി നമുക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്കൊരു പാക്ക് ബിസ്ക്കറ്റാണ് ആവശ്യം ഞാൻ 30 രൂപയുടെ പാക്ക് എടുത്തിരിക്കുന്നത് ചെറിയ പാക്കറ്റാണെങ്കിൽ 2 എണ്ണം 3 എണ്ണം വെച്ചെടുക്കാം പിന്നെ പാലും പഞ്ചസാരയും ഇത് മാത്രമാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഓരോ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഞാൻ ക്രീം വെളിയിൽ വെച്ചിട്ട് ബിസ്ക്കറ്റ് മാത്രമേ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നുള്ളൂ ലാസ്റ്റ് ക്രീം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്രീം മാറ്റി വെച്ചിട്ട് ബിസ്ക്കറ്റ് മാത്രം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ബേക്കറി ആയിട്ടാണ് കേക്ക് അതിപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം എത്രയായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഓവനില്ല അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇല്ല അതിൻ്റെ ടെൻഷൻ ഒന്നുമില്ല നമുക്കിതിൽ നമുക്ക് ബിസ്ക്കറ്റും പാലും പഞ്ചസാര ഈ 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമ്മുടെ സൈസിന് ഷേപ്പിന് അതിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ചെയ്യാം വീട്ടിലിപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം അതിപ്പോൾ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അച്ഛനോടൊക്കെ പറഞ്ഞ് കേക്ക് കൊണ്ടുവരാൻ പറയുന്നതിനേക്കാളും അവർ വരുമ്പോൾ നമ്മളത് സെർവ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കില്ലേ എവിടെ നിട്ടി എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ അന്വേഷിക്കുമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു സന്തോഷിക്കാം അപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്നാലോ അപ്പം നമുക്ക് വേഗം പോയിട്ട് മിക്സിയിൽ നന്നായി അടിച്ചിട്ട് വരാം നൈസായിട്ട് പൊടിക്കണം അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അതുപോലെ തന്നെ ഇരിക്കും ഇതിപ്പോൾ അങ്ങനെ നമുക്കതിൽ സന്തോഷമൊക്കെ കണ്ടെത്താം ഇപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് തന്നെ ഇട്ടടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത്രയ്ക്ക് ഇതുള്ളതൊന്നുമല്ല അല്ലെങ്കിൽ ഇത് അതുപോലെ 2 പീസാക്കി 3 പീസാക്കിയിട്ട് നന്നായിട്ട് നൈസായിട്ട് തന്നെ അടിച്ചെടുക്കണം ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ട് തന്നെ എടുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ശരിയാവില്ല അത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ട് അടിച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് ഇതിന്ന് ഒരു ബൗളിലോട്ട് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് മാറ്റി വയ്ക്കാം എന്നിട്ട് പഞ്ചസാര പൊടിച്ചതും നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം പഞ്ചസാര പിന്നെ നമുക്ക് മധുരം എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് മധുരം അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക ഞാനൊരു 6-7 സ്പൂണ് പഞ്ചസാരയൊക്കെ എടുത്തിട്ടുള്ളൂ അത്രയ്ക്കൊക്കെ മതിയാവും പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ഇടാം നന്നായി മിനുസത്തിൽ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ പാലക്കാട് ഭാഷയൊക്കെ വരുന്നുണ്ട് ക്ഷമിക്കുക നന്നായിട്ട് ഇതാ ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചു വെച്ച പൊടിയിൽ നമ്മൾ പഞ്ചസാര നൈസാക്കി എടുത്തതും കൂടി ഇട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് പാല് ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറേ നേരം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടത് പാൽ ഞാൻ ചൂടാക്കിയിട്ട് ആറാൻ വച്ചിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് ക്രീമിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കുഞ്ഞു കുഞ്ഞു ബോക്സ് അത് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ഇതിപ്പോൾ ക്രീമിനെ തന്നെ നമുക്ക് അതേ ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് മേലങ്ങനെ ഡെക്കറേറ്റ് ചെയ്താൽ മതി ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ ചെയ്തത് ശരി നമ്മുടെ പാൽ ആറിയിട്ടുണ്ടാവും എടുത്തിട്ട് വരാം ഓക്കെ പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും
പഞ്ചസാര പൊടിയിലോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നിറയാവരുത്, കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അതിന് പാകത്തിനാണെന്നുണ്ടെങ്കിൽ മതിയാക്കാം. നമുക്ക് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണേ. കുറച്ചുകൂടെ ഒഴിക്കാം. നല്ലോണം മിക്സ് ചെയ്താൽ അത്രയും നല്ലതാട്ടോ. ഇടയ്ക്ക് ഞാൻ കൈയടയുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയേ. ഒരുവിധമായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ നേരം കൂടി ആക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിനനുസരിച്ച് പാല് ചേർക്കാം. ആ ബൗൾസ് എല്ലാം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ ഇളക്കാം. നെക്സ്റ്റ് നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓവനിലല്ലോ കുക്കറിലല്ലേ വയ്ക്കുന്നത്. അപ്പോൾ കുക്കർ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷമേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റോളം നമുക്ക് കുക്കറൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചൂടാക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് താഴെ കുക്കറിൻ്റെ താഴെ പൊടി ഉപ്പിടണം. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെറിയ തട്ട് അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റ്, അതായത് നമ്മൾ വയ്ക്കുന്ന പാത്രം, കേക്ക് വയ്ക്കുന്ന പാത്രം താഴെ മുട്ടാതെ കുറച്ച് മേലേക്ക് നിൽക്കുന്ന പോലത്തെ പ്ലേറ്റ് എന്തെങ്കിലും വെക്കാം. ഇപ്പൊ ഞാൻ പൊടി ഉപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാവിടേക്കും ഒരുപോലെ ആക്കുകയാണ്. അതിനുശേഷം നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് കുക്കർ ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ വെക്കാം, അടച്ച് വെക്കാം. പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അത് പിന്നെ നമ്മുടെ കേക്ക് വെക്കുമ്പോൾ കേക്ക് നന്നായി കരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇത് നമുക്ക് ചൂടായി വരുന്നത് വരെ നമുക്ക് വേറൊരു പണിയുണ്ട്. കേക്ക് വെക്കാൻ പോകുന്ന പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് നെയ്യ് തടവണം. നെയ്യ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കേക്ക് വിട്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരുടെയും എത്തുന്ന രീതിക്ക് എല്ലാവരുടെയും നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും പഞ്ചസാരയും പാലും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഈ പാത്രം മുഴുവനൊന്നും നമുക്ക് കേൾക്കണ്ടാവില്ല. അതായത് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ അത്രയും അതിൻ്റെ ഡബിൾ കിട്ടും. ഇനി നമുക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആ കളറ് നോക്കിയേ, അത് ഫുള്ള് അതിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മാറ്റിയിരിക്കുന്ന പാത്രത്തെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. കാരണം അതിനകത്ത് എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് തട്ടി കൊടുക്കുക. അത് നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അത്ര ആവശ്യം ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒരു കോലിട്ട് നമ്മൾ കുത്തി നോക്കുക. അതിനകത്ത് അതിൻ്റെ ഒന്നും വന്നില്ല, കേക്കിൻ്റെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയതാണ്. ഞാനൊരു കോലിട്ട് നോക്കിയപ്പോൾ കോലുള്ള അതിൻ്റെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പം നമുക്കത് എടുക്കാം.
എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനെ ചുറ്റും റൗണ്ട് ആയിട്ട് നമ്മൾ കത്തിയുണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അത് വിട്ട് വരാനാണ് വന്നിട്ടുണ്ടാവും ഓൾറെഡി എന്നാലും എല്ലാവരും കറക്റ്റ് ആയിട്ട് ആക്കാനായിട്ട് കത്തിയുണ്ട് ജസ്റ്റ് ആക്കി കൊടുക്കുക അതിനി പ്ലേറ്റിലോട്ട് നമുക്ക് കമഴ്ത്തി വെക്കാം ഈ പാത്രം അങ്ങനെ പ്ലേറ്റിലോട്ട് കമഴ്ത്താം അടിഭാഗം തട്ടി കൊടുത്തു പതുക്കെ നമുക്ക് എടുത്തു നോക്കാം നമ്മുടെ കേക്ക് എങ്ങനെ എത്തി നോക്കാം വാവ് നമ്മുടെ കേക്ക് റെഡിയായി കേക്കിന്റെ മേലിലെ ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ മാറ്റണമെന്നല്ല ഞാൻ അതെല്ലാം കഴിക്കാൻ പോവാ അതിന്റെ മേലെ നമുക്കത് വെന്തതിൻ്റെ ആ ഒരു ഇത് കണ്ടോ കണ്ടോ അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്രീം ഇല്ലേ ആ ക്രീം കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ അതിനെ വെള്ളം പോലെ ആക്കി അത് ഞാൻ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിനെ ചുറ്റുമാക്കാം കേക്കിന് ചുറ്റും അതൊന്ന് പരത്തി കൊടുക്കുക സൈഡ് എല്ലാം ആവുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ചോക്ലേറ്റ് കേക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ചെറിയ ബോൾസ് എല്ലാം ആക്കി വെച്ചിട്ടല്ലേ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് എന്ത് ഡിസൈൻ വേണോ അതിനനുസരിച്ച് ചെയ്യാം ഞാൻ ഇവിടെ സിമ്പിൾ ഡിസൈനും ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം കഴിച്ച് തീർക്കും അതുകൊണ്ട് ഇപ്പം ഡിസൈൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഈ ചെറിയ ചെറിയ ബോൾസ് ചുറ്റും ഇങ്ങനെ വെച്ചുകൊടുത്തു അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ലല്ലോ ബാക്കി വന്ന ബോൾസ് നമുക്ക് സെൻറ്ററിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ചുറ്റും വെച്ചു ബാക്കിയുള്ളത് നടുവിലും വെച്ചിട്ടുണ്ട് ഇനി ഇത് കാണുമ്പോൾ മാത്രമേ ഭംഗിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെന്ന് അറിയാമല്ലോ സ്പോഞ്ച് പോലെയാണോ അതോ ഹാർഡായിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ കട്ട് ചെയ്തെടുത്തു കുഞ്ഞു പീസാട്ടോ അത് കാണുന്നില്ല നമ്മൾ രണ്ട് സൈഡും അതാ ഒരേപോലെ ഉണ്ട് അമർത്തുമ്പോൾ അതാ വരുന്നുണ്ട് സ്പോഞ്ച് പോലെ ഉണ്ട് ഹാർഡൊന്നുമല്ല ഒരു പീസ് കഴിച്ചു നോക്കിയാലോ ഞാൻ കഴിക്കാൻ പോവാം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളും കഴിച്ചോ സൂപ്പറായിട്ടുണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക നാളെ വീണ്ടും കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ